ചലഞ്ച് നമ്മുടെ ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മെയ് 20-നാണ് ലാസ്റ്റ് ഡേറ്റ്. മെയ് 20 രാത്രി 12 വരെ അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ സ്വീകരിക്കുള്ളൂ. അതിനുശേഷമുള്ള സ്ക്രീൻഷോട്ടുകൾ സ്വീകരിക്കുന്നതല്ല. അതേപോലെ മെയ് 20-ന് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുന്ന ചാനലിൻ്റെ നിങ്ങളുടെ മെയിൻ പേജിൻ്റെ യൂട്യൂബിൻ്റെ അന്ന് നിങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ടാവില്ല, അക്കൗണ്ടിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അതിൻ്ന്റെ പേജിൻ്റെ ഒന്ന് നിങ്ങൾക്ക് തരണം. ഈ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് ഈ തിങ്കളാഴ്ച ഡെലിവറിയുള്ള കുഞ്ഞുങ്ങളാണ്. ഇതിപ്പം നമുക്ക് ഇവിടെ പാർസൽ സർവീസിൽ വന്നതാണ്, അല്ലാത്തൊക്കെ ഡയറക്റ്റ് ഉണ്ടായിരുന്നൊക്കെ കൊടുത്തു. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ എന്താ വെച്ചാൽ, ഒരിക്കലും അവർക്ക് ഫീഡ് ചോദിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ അവരിങ്ങനെ ഇതാണ്ടോ, നമ്മൾ ഈ ബേഡിനെ ഒന്ന് എടുത്തതിന് ശേഷം എന്താണ് ഇവരൊക്കെ ഇപ്പോൾ സൈലൻ്റായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഒരു ചെറിയ പേടി പോലെ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ഗേജിൻ്റെ ഉള്ളിൽ ഒന്ന് മാറ്റി വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നപ്പോൾ അവർക്ക് ചെറിയൊരു പേടി പോലെ, എല്ലാവരും സൈലൻ്റായി നിൽക്കുകയാണ്. ഗേജിൻ്റെ അവിടെ കൊണ്ടാൽ എല്ലാവരും നല്ല അലേർട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ആൻഫീഡ് ചെയ്യുന്ന സമയത്ത് ഫുഡ് കൊടുക്കുമ്പോൾ അവർ അത് ഒമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അപ്പം അമ്മ നിർബന്ധിച്ച് വീണ്ടും കൊടുക്കരുത്. അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ലെൻസിലേക്ക് കയറും, മൂക്കിലേക്കും കയറും. അതേപോലെ ഇൻ കേസ് മൂക്കിൽ കയറിയാലും അത് തുമ്മും. തുമ്മുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും വീണ്ടും അപ്പം തന്നെ ഫുഡ് കൊടുക്കരുത്. തുമ്മിക്കഴിഞ്ഞാൽ ബേഡിനൊന്ന് പിടിച്ചിട്ട് അതിൻ്റെ വായൊക്കെ ഒന്ന് പൊളിച്ചു നോക്കുക. വായ ഇങ്ങനെ പൊളിച്ചു നോക്കിയിട്ട് അതൊക്കെ മൂക്കിൻ്റെ ഉള്ളിലൊക്കെ ഫുഡുണ്ടോ നോക്കിയിട്ട് മൂക്കിലേക്കും നമ്മളൊന്ന് ഊതി കൊടുക്കുക. വായിലേക്കും ഒന്ന് നോക്കുക. അതൊക്കെ വായ തുറന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കുകയാണ്. ഒരു കാരണവശത്താലും രണ്ടാമത് നമ്മൾ അതിന് ഫുഡ് അടിച്ചു കൊടുക്കരുത്. ഫുഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒന്നുകൂടിയും അത് പ്രോബ്ലമായിട്ട് വരുള്ളൂ. ഒരു കാരണവശത്താലും രണ്ടാമത് ഫുഡ് നമ്മൾ ഫോഴ്സ് ചെയ്ത് കൊടുക്കരുത്. അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വീടിൻ്റെ കുഞ്ഞിൻ്റെ മരണത്തെ വരെ സംഭവിക്കുന്നത്. അപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ബേഡ് ചലഞ്ചിലുള്ള ബേഡാണ് ഈ കൂടുതൽ ഈ പോകുന്നത്. എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കുക. കാരണം ഒരു കുഞ്ഞിൻ്റെ ജീവനാണ്. നമുക്ക് ആൻഫീഡ് ചെയ്ത് പരിചയമില്ലെങ്കിൽ നിങ്ങൾ സെൽഫിറ്റിംഗ് ആയ കിളികളെ മേടിക്കായിരിക്കും നല്ലത്. നമ്മൾ ഈ ബേഡ് ചലഞ്ചിലൊക്കെ ഇട്ട പോലെ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ മേടിക്കാൻ നല്ലത്. ഇങ്ങനത്തെ കുഞ്ഞാകുമ്പോൾ പ്രശ്നമല്ല, അത് ഒറ്റക്ക് തിന്നു തുടങ്ങിയതാണ്. ഇണങ്ങിയതുമാണ് ഒറ്റക്ക് തിന്നും ചെയ്യുന്നത്. ഇതാകുമ്പോൾ പ്രശ്നമല്ല. അല്ലാതെ ഈ ആൻഫീഡ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് നമ്മൾ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്ത് അതിന് എന്താ പറയുക, ആൻഫീഡ് ചെയ്ത് പരിചയമില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സെൽഫിറ്റിംഗ് ആയ കുഞ്ഞുങ്ങളെ മേടിച്ചെടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ആൻഫീഡും കുഞ്ഞുങ്ങളും മേടിച്ചിട്ട് നമ്മൾ അതിനെ പരിപാലിക്കാൻ നിൽക്കരുത്. അത് എന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടും. കാരണം എന്താ വെച്ചാൽ ഫുഡ് കറക്റ്റ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ക്രോപ്പിലൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ മരണത്തെ വരെ അത് പ്രശ്നമാവും. വീടിനെ വളർത്തി നല്ലപോലെ ശീലമുള്ള ആൾക്കാർ മാത്രം ആൻഫീഡ് ആ ടെൻഡൻസിയിലേക്ക് മുതിരുക. അല്ലെങ്കിൽ ഇതേപോലെ ഇണങ്ങിയ കിളികളെ മേടിച്ചെടുക്കുന്നത് നല്ലത്. കാരണം വലിയ കിളികളെ മേടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് ദോഷം ചിലപ്പോൾ ചെയ്യും. ആൻഫീഡ് അതല്ലെങ്കിൽ നിങ്ങൾ ആൻഫീഡ് ചെയ്യ ആൻഫീഡ് തന്നെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ വാങ്ങാം. ഇതൊക്കെ ഓൾറെഡി ആൻഫീഡ് എടുത്ത് ശീലിച്ച കിളികളാണ് ഇവരൊക്കെ. ഇവരൊക്കെ ഇപ്പം ഞാൻ കൊടുക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആൻഫീഡ് കൊടുത്ത് ശീലിപ്പിച്ചതാണ്. ഇതിപ്പം ഒരാഴ്ചത്തോളമായി പാരൻസിൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ട് അന്ന് വീഡിയോ കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരുന്നു ഇത്ര ഫെതർ ഇല്ലായിരുന്നത്. ഇപ്പോൾ ഫെതറൊക്കെ വന്ന് ഈ ഏജുള്ളതായി. ഇതൊക്കെ നമ്മൾ ഫീഡ് ഇപ്പോൾ സിറിഞ്ചുമായി വന്നു കഴിഞ്ഞാൽ ഇത് കുഞ്ഞ് ഇതുണ്ടോ, ഇതിങ്ങനെ ഇതുണ്ടോ, ഇത് കാണിക്കണുണ്ടോ, ഫുഡ് മേടിക്കണത്. ഇതൊക്കെ ഫുഡ് മേടിക്കാതാണ് കേട്ടോ. എല്ലാവരും വന്നു കണ്ടോ, സൗണ്ട് കേട്ടപ്പോൾ ഈ കരച്ചിൽ കേട്ടോ, ഇത് കേട്ടപ്പോൾ ഇതെല്ലാം ഫുഡ് വാങ്ങാൻ വന്നു കണ്ടോ. ഇത് ചുണ്ടലിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഫുഡ് മേടിക്കണം. അതേപോലെ ആൻഫീഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ ഫുഡ് കൊടുക്കരുത്. ഒന്ന് ഉണർത്തിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ആക്റ്റീവ് ആക്കുക വീടിന്. ഇതുണ്ടോ, ഇതേപോലെ ഒന്ന് ആക്റ്റീവ് ആക്കി ഇങ്ങനെ ചിറകൊക്കെ ഇട്ട് അടിച്ചൊന്ന് ലെവലായിട്ടതിന് ശേഷം മാത്രം ഫുഡ് കൊടുക്കുക. കാരണം അങ്ങനെ ആകുമ്പോഴും ലെൻസിലേക്ക് കയറില്ല. അത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ലെൻസിലേക്ക് കയറിപ്പോകാൻ ചാൻസ് വരും. ഇതേപോലെ ഒന്ന് ആക്റ്റീവ് ആയതിനു ശേഷം കണ്ടോ, ബേഡുകളൊക്കെ ഒന്ന് ആക്റ്റീവ് ആയതിനു ശേഷം മാത്രം ഫുഡ് കൊടുക്കുക. കണ്ടോ,
ഇവര് മൂന്നാളും ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇവരൊരു പേടിയോടെ നിൽക്കുന്നത് കാരണം ഇവര് പുറത്ത് വെച്ചത് കാരണമാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. ഇതുണ്ടോ, ഇതിന് തൊട്ടപ്പ കണ്ടോ, ഇവനും ഓക്കെ. കണ്ടോ, ഇവന് തൊട്ടപ്പ ഇവനും ഓക്കെ. ഇവന് പേടിയാണ്, ഇവർക്ക് പേടിയാണ്. ഇവനെ തൊട്ട് കഴിഞ്ഞാല് കണ്ടോ ഇവർക്കൊക്കെ ഓക്കെയാണ്. കണ്ടോ കണ്ടോ, ഇത് ഉറങ്ങിക്കിടക്കുന്നതൊക്കെ പേടിച്ചിട്ട് അത് നമ്മൾ വിരല് ഈ വായിലൊന്ന് വെച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവർ ആക്റ്റീവ് ആവും. കണ്ടോ, ഇവരാവും. ഇതാണ് ഇതിനകത്ത് ഇനി കേജിനകത്ത് സൺകൂർസ് ഉണ്ട്. കണ്ടോ, ഇവരൊക്കെ ഇതുണ്ടോ. ഇതിപ്പോൾ നമ്മൾ പ്രോപ്പർ ഫുഡ് കൊടുത്തിട്ട് വെച്ചതാണ്. കുറച്ച് മുന്നേ ഫുഡ് കൊടുത്തുള്ളതാണ്. അപ്പം ഇതിനകത്ത് ക്രോപ്പിൽ ഓൾറെഡി ഫുഡ് ഉണ്ട്. ഫുഡ് അത് സ്വീകരിക്കാനുള്ള ടെൻഡൻസിയാണ് ഈ കാണിക്കുന്നത്. ഈ വൈബ്രേറ്റ് ചെയ്യുന്നത് അതിന് ഫുഡ് മേടിക്കണം. നമ്മളതിന് ഫുഡ് വേണം എന്നുള്ളത് കാണിക്കണം. ആ ഒരു സൈനാണ് ഈ കാണുന്നത്. അപ്പം ആൺകുട്ടി കുഞ്ഞുങ്ങളെ നിങ്ങൾ മേടിക്കുമ്പം ഡയറക്റ്റ് കുഞ്ഞിൻ്റെ പേരൻസിൻ്റെ അടുത്ത് നിന്ന് എടുത്ത അന്ന് മുതലേ നിങ്ങൾ തുടക്കക്കാർ ഒരിക്കലും ചെയ്യരുത്. ഒരു രണ്ടോ മൂന്നോ ദിവസം അത് ആൺഫീഡ് ചെയ്ത് ശീലമായ കുഞ്ഞുങ്ങളെ മേടിച്ചാൽ വലിയ പ്രശ്നമില്ല. കാരണം ഇങ്ങനെയുള്ള ഈ ടെൻഡൻസിയുള്ള കുഞ്ഞിനെ നമ്മൾ ജസ്റ്റ് സ്പൂണിൽ അടിച്ചു കൊടുത്താൽ ഞാൻ കുടിക്കും. അത് അല്ലെങ്കിൽ ഫില്ലറിൽ അടിച്ചു കൊടുത്താൽ മതി, അത് കുടിക്കും. എങ്ങനെ നമ്മളിവിടെ ചുണ്ടയിൽ സാധനം ഫുഡ് വെച്ചല്ലോ, അതിന് വേണ്ട രീതിയിൽ കുടിച്ചോളും. നേരെ മറിച്ച് നിങ്ങൾ പേരൻസിൻ്റെ അടുത്ത് നിന്ന് എടുത്ത കുഞ്ഞാണെങ്കിൽ ഈ ഒരു ടെൻഡൻസി ആവില്ലത്. അത് നമ്മളെ കാണുമ്പോൾ കരയും കാറും. അതൊക്കെ ഫുഡ് കൊടുക്കുമ്പം ഇട്ട് അത് കുടയും, അത് തുപ്പും, അത് തലക്കെട്ട് പിടിച്ച് പിരിക്കും. ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എന്താ വെച്ചാൽ അത് ആ സമയത്ത് ഫുഡ് കൊടുക്കാൻ നിങ്ങൾക്ക് നല്ല പോലെ പരിചയമുള്ള ആൾക്കാർ മാത്രം ആണെങ്കിലേ കഴിയുള്ളൂ. അല്ലെങ്കിൽ ആ ബേഡിൻ്റെ ലെൻസിലേക്കും മൂക്കിലേക്കും ഒക്കെ കയറും. ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ, ശ്വാസനാളത്തിലൊക്കെ കയറിക്കഴിഞ്ഞാൽ ബേഡിന് മരണം വരെ സംഭവിക്കും. ലെൻസിലൊക്കെ കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പം ഓൾറെഡി രണ്ട് മൂന്ന് സുഹൃത്തുക്കൾക്ക് അത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കൊടുത്തപ്പോൾ ഒമിറ്റ് ചെയ്തു എന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു. അത് പറഞ്ഞത് കാരണമാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്തത്. ഇതാണിപ്പോൾ ഇത് വെള്ളമാണ്, സാധാ വെള്ളമാണ്. ഇങ്ങനെ കൊടുക്കുന്നത് കാണിച്ചു തരാം. ചൂട് സമയത്ത് എപ്പോഴും കുഞ്ഞിന് വെള്ളം കൊടുക്കണം. അതേപോലെ ആൺഫീഡ് കൊടുത്തതിൻ്റെ കുറച്ച് ഇടവേളകൾ വരുമല്ലോ. അപ്പം ഈ ക്രോപ്പിൽ നിന്ന് തൊട്ട് നോക്കുക. ഇവിടെ ടെമ്പറായിട്ട് കിടക്കുകയാണെങ്കിൽ കുഞ്ഞിന് വെള്ളം കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഫുഡ് ദാഹമുണ്ടാവും. അതേപോലെ കുഞ്ഞിന് ഈ ഫുഡ് പെട്ടെന്ന് ദഹിച്ചോ നല്ലതായിരിക്കും. അത് ചെറിയ ചൂടുവെള്ളം കൊടുക്കണം. തണുത്ത വെള്ളം കൊടുക്കരുത്, ചെറിയ ചൂടുള്ള വെള്ളം കൊടുക്കുക. ഇതുപോലെ കൊടുക്കുക. ഇതിപ്പോൾ ഫുഡ് കൊടുത്തിരുന്നു ഞാനിപ്പം. ഇതേപോലെ തന്നെയാണ് ഫുഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഡെമോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തുന്നുള്ളൂ. ഫുഡ് ഞാൻ കുറച്ച് മുന്നേ കൊടുത്തതാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാൽ ഇത് ഒമിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഫുഡ് കൊടുക്കരുത്. അത് തുടച്ച് വൃത്തിയാക്കി ഒരു അരമണിക്കൂർ ശേഷം മാത്രം കൊടുക്കുക. ആ സമയത്ത് തന്നെ ഫുഡ് നമ്മൾ വീണ്ടും ഫോഴ്സ് ചെയ്ത് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് ഒമിറ്റ് ചെയ്യുള്ളൂ. ഒമിറ്റ് ചെയ്യുന്ന പ്രക്രിയ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് നമ്മൾ ഫോഴ്സ് ചെയ്ത് കൊടുക്കരുത്. ഈ ഫുഡ് നമ്മൾ സ്ഥിരം ഒരു ഫുഡ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫുഡ് അവർക്ക് മടുത്ത് കഴിഞ്ഞാലും അവർ ഒമിറ്റ് ചെയ്യും. അതേപോലെ ബേഡ് ഇപ്പോൾ തന്നെ ഇവനെ കണ്ടോ, ലോ ഷെഡർ കോണൂർ ഇവനെ നമ്മളെ ബേഡ് ചലഞ്ചിലുള്ള ബേഡാ. ഓ താഴെപ്പോയി, ഭയങ്കര കളിയാണ് അവന്. കണ്ടോ, ബേഡ് ചലഞ്ചിലുള്ള ബേഡാണ് അവനൊക്കെ എന്ന് പറഞ്ഞാൽ. ആൻഫീഡ് ഫോർമുല കുറച്ചേ കഴിക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ ബേഡുകൾ വലുതാണ് സമയത്ത് അവരുടെ ബോഡി സൈസ് കുറയും. ഇതുണ്ടോ, ബോഡിൻ്റെ ലെങ്ത് കുറയും, തടി കുറയും. അപ്പോൾ ഇവരെ ക്രോപ്പ് ചെറുതാവും. ഈ ചെറുതാകുമ്പോൾ ഫുഡ് കൊടുക്കൽ കുറച്ച്. ഇപ്പം ഇവർക്കൊക്കെ നല്ല കുറേ ഫുഡ് കഴിക്കും. ഇപ്പം ഈ കോണിയോർസിന് കാണിച്ചു തരാം. അതുണ്ടോ, ഇത് അത്യാവശ്യം നല്ല ടെമ്പറാവും, ഇത് വീർത്ത് വരും. ഈ ബേഡ് ഇനി കുറച്ച് സെൽഫ് ഈറ്റിംഗ് ആണ് സമയത്ത് ഇത് കുറച്ചേ ഫുഡ് കഴിക്കുള്ളൂ, അധികം കഴിക്കില്ല. കാരണം ബോഡി വെയ്റ്റ് കുറയും ഇതിൻ്റെ. അപ്പോൾ ഈ ക്രോപ്പും ചെറുതാവും, ഇതൊന്നും മെലിഞ്ഞ് വരും. ഇത് പറക്കാനാകുമ്പോഴേക്കും ഇത് മെലിയും.
മെലിയുന്ന സമയത്ത് ഇതിൻ്റെ ബോഡി വെയ്റ്റ് കുറയും, കുറയുമ്പോൾ ക്രോപ്പൊക്കെ ചെറുത്, അപ്പോൾ ഫുഡ് കുറഞ്ഞു വരും. അത് കാരണം ആരും ടെൻഷൻ ആവണ്ട, ബേർഡ് വലുതാവും തോറും ഫുഡ് എടുക്കുന്നത് കുറച്ച് കുറച്ച് കുറഞ്ഞേ വരുള്ളൂ. അത് കാരണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതുണ്ടാവും, അപ്പം ഭയങ്കര കളിയാണ്. നമ്മൾ ബേർഡ് ചലഞ്ചിലുള്ള കിളിയാണത്, കണ്ടോ? അവനെല്ലാവരെയൊക്കെ ഒന്ന് പോയിന്ന് കളിപ്പിച്ചിട്ടൊക്കെ വരുള്ളൂ. ഇനി അവനെ കൂട്ടിലിടുന്ന തീരെ ഇഷ്ടമല്ല, ഫുൾ ടൈം പുറത്തുകൂടെ കൊണ്ടു നടക്കണം. പിന്നെ നിങ്ങളെ കുഞ്ഞുങ്ങൾ, ആൺഫുഡും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പകൽ സമയങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഗേജിൽ, ഗേജിൻ്റെ ഉള്ളിൽ വെക്കണം നല്ലത്. എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ കാല് കണ്ടോ, ഈ കമ്പിയിൽ ഇങ്ങനെ പറിച്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ കാലിനൊരു ഗ്രിപ്പ് കിട്ടും. രാത്രി സമയങ്ങളിൽ ഇങ്ങനത്തെ ബോക്സിലിട്ട് വെക്കുക. ഇങ്ങനത്തെ ബോക്സിന് ഇതുണ്ട്, ഇങ്ങനത്തെ ബോക്സ് വാങ്ങിയിട്ട് ഇങ്ങനെ അടപ്പ് ഇങ്ങനെ ഇങ്ങനെ നെറ്റടിച്ചാൽ മതി. ഇങ്ങനെ നെറ്റടിച്ചിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്താൽ മതി. ഇത് ഇതിൻ്റെ മുകളിൽ പകൽ സമയങ്ങളിൽ ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ ഗേജിൽ വെക്കുക നല്ലത്. അത് നമ്മൾ കാലിന് നല്ല ഗ്രിപ്പ് കിട്ടും. അതുകൊണ്ട് നമ്മൾ വലിക്കുമ്പോൾ ഉണ്ടോ, കാല് പിടുത്തുണ്ട് കണ്ടോ, കാലിൻ്റെ മസിലിനൊക്കെ നല്ല ഗ്രിപ്പ് കിട്ടും ഇതിന്. കാല് അതേപോലെ കാല് വൈഡായി പോകാതിരിക്കാനൊക്കെ ഈ ഇങ്ങനെയുള്ള ഗേജിൽ വെച്ചാൽ അത് സഹായവും. അവർക്ക് നടന്ന് പഠിക്കാനൊക്കെ ഗ്രിപ്പ് ഉണ്ടോ, കണ്ടോ കണ്ടോ നടന്നു വരുന്നുണ്ടോ, അവർക്ക് ആ ഗ്രിപ്പോടുകൂടി നടന്നു വരാനൊക്കെ ബെറ്റർ ആയിരിക്കും അത്. നെറ്റേൽ വെച്ച് കഴിഞ്ഞാൽ ഒരിങ്ങനെ അതിൽ പറിച്ച് ചെയ്തിട്ട് നല്ല പോലെ ഇരുന്നോളൂ. കണ്ടോ തൊക്കിനൊക്കെ ഒരു പിടുത്തുണ്ടോ, കാലം കണ്ടോ, നമ്മൾ പിടിക്കുമ്പം ഇതിലൂടെ ഗ്രിപ്പ് ഉണ്ടോ ഇതിന്, കണ്ടോ പെട്ടെന്ന് ഊരിപ്പോരില്ല. അപ്പം എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആൺഫുഡ് കുഞ്ഞുങ്ങൾ വളർത്തുമ്പോൾ നിങ്ങൾക്ക് വളർത്തി ശീലമല്ലെങ്കിൽ വളർത്തി ശീലമുള്ള ആൾക്കാരോട് ചോദിക്കുക എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, എത്ര നേരം ഫീഡ് ചെയ്യണം എന്നുള്ളത്. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ 4 നേരം ഫീഡ് ചെയ്യണം. ചെറിയ പറ്റ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ, പൊടി കുഞ്ഞുങ്ങളാണെങ്കിൽ 5 നേരം കൊടുക്കണം. കൊടുക്കുന്ന ഫുഡിൻ്റെ അളവ് കുറച്ച് കൊടുക്കുക, എന്നിട്ട് തവണകൾ കൂട്ടി കൊടുക്കുക. കുഞ്ഞ് വലുതായി വരുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ച് ഫുഡ് കൂട്ടി കൂട്ടി കൊണ്ടുവരിക. എന്നിട്ട് ഈ സമയമൊക്കെ കഴിഞ്ഞ് ഇതിന് ഫെതറൊക്കെ വന്ന് ഫുള്ള് പാലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫുഡ് കുറച്ച് കുറച്ച് കുടിക്കുള്ളൂ, പിന്നെ അവർ വോമിറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഫുഡ് കുറച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ആൺഫീഡ് ഫോർമുല കൊടുത്തതിന് ശേഷം രാവിലെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കൂട്ടിൽ ഫ്രൂട്ട്സും പപ്പായും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുക. അതപ്പോൾ അവർ കടിച്ചു തുടങ്ങും. ഇപ്പോൾ ഈ പ്രായത്തിൽ തന്നെ അവർ കടിച്ചു തുടങ്ങും. ഈ പ്രായത്തിൽ നടക്കാൻ തുടങ്ങിയ പ്രായത്തിൽ തന്നെ കടിച്ചു തുടങ്ങും നല്ലപോലെ. അപ്പം ഉച്ച സമയത്തും ഒക്കെ ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളും കൂട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അവർ കടിച്ചു തുടങ്ങും. അപ്പം ആ സമയങ്ങളിൽ 2 നേരം കൊടുക്കുക. പിന്നീട് ഉച്ച സമയം കട്ട് ചെയ്ത് ഒഴിവാക്കുക, 2 നേരം ആക്കുക. ആ ഒറ്റക്ക് തിന്നുന്ന സമയം തുടങ്ങിയാൽ പിന്നീട് രാവിലെ ഒഴിവാക്കിയിട്ട് രാത്രി മാത്രം ഫുഡ് കൊടുക്കുക. പിന്നെ സാവധാനം രാത്രിയത്തെ ഫുഡും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കുക, ഒറ്റക്ക് ഫുൾ ടൈം കഴിച്ചോളും. അപ്പോൾ നിങ്ങൾ ആ കുഞ്ഞ് ഒറ്റക്ക് കഴിച്ചാലും നിങ്ങൾക്ക് ഇണക്കി വളർത്താനാണെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന നേരമൊക്കെ ആൺഫീഡ് ചെയ്യണം നല്ലതാവും. കാരണം ആ ഒരു അടുപ്പം നിങ്ങളായിട്ട് എപ്പോഴും അവർക്ക് കീപ്പ് ചെയ്യാൻ ആൺഫീഡ് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ടച്ച് അവർക്ക് പോവും. എപ്പോഴും അൺഫീഡ് ചെയ്യണം. എന്താണ് ഇപ്പം ഇവനുണ്ടല്ലോ, ഇവനിപ്പം ടച്ച് പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും അൺഫീഡ് ചെയ്യണം. ഞാൻ 3 ദിവസം 3 നേരം 4 നേരം മറ്റേ കുഞ്ഞുങ്ങൾക്ക് അൺഫീഡ് കൊടുക്കുന്ന സമയത്തൊക്കെ ഇവനും അൺഫീഡ് കൊടുക്കാറുണ്ട്. കാരണം അതല്ലെങ്കിൽ നമ്മളായിട്ടുള്ള ടച്ച് പോവും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ്, അവർക്ക് എൻ്റെ ഞാൻ പുതിയ വീഡിയോ ഇടുന്നതൊന്നുമില്ല, അവർ അറിയുന്നില്ലാതെ കാര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരോട് ഞാൻ അവരുടെ ഹോം പേജ് സ്ക്രീൻഷോട്ട് ചോദിച്ചപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബെല്ലൈക്കൺ അമർത്തിയിട്ടില്ല. ഈ ബെല്ലൈക്കൺ അമർത്തുക എന്നാണ് വെറുതെ പറയുന്നതല്ല, ഈ നോട്ടിഫിക്കേഷൻ ഓളാക്കണം. അത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ യൂട്യൂബ് തുറക്കുന്ന സമയത്തിൻ്റെ മുകളിൽ
ഒരു അലേർട്ട് വരും. അത് കിട്ടണമെങ്കിൽ ഓളാക്കിയിട്ട് അത് ബെല്ലൈക്കൺ ഓൺ ആക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പേര് സെർച്ച് ചെയ്തിട്ട് എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പുതിയ വന്ന വീഡിയോൻ്റെ ഡീറ്റെയിൽ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ബെല്ലൈക്കൺ അടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്, അത് ഓളാക്കണം. മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും.